നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിലെ മാഡ്രിഡ് ഡെർബിയിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ സൂപ്പർ ക്ലാസിക്കോ കൂടി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മിനി ബ്രസീലും മിനി അർജൻറ്റീനയും തമ്മിലുള്ള പോരാട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ബ്രസീലിയൻ ഗോളിന് അർജൻറ്റീൻ മറുപടി, അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എല്ലാ അർത്ഥത്തിലും സ്പൈസി ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നല്ലോ. തിബോട്ട് കോട്ടുവയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം, അതായത് ആരാധകർ സാധനങ്ങൾ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞത്, കളി നിർത്തിവെച്ചത്, പിന്നെ പുനരാരംഭിച്ചത്, റെഡ് കാർഡ്, അവസാന നിമിഷത്തെ ഗോള്, അങ്ങനെ എല്ലാം കൊണ്ടും സ്പൈസി സംഭവ ബഹുലം. എന്നാൽ അതിനിടയിൽ ഇങ്ങനെ ഒരു സൂപ്പർ ക്ലാസിക്കോ പോരാട്ടം കൂടി നടന്നു എന്ന് വേണം പറയാൻ. മിനി അർജൻറ്റീന എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ. ഇന്നലെ അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നാഹുവൽ മോളിനയുണ്ടായിരുന്നു ഡിഫൻസിൽ, മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോൾ, മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഹൂലിയൻ ആൽവേരസ്, അവരെ തന്ത്രങ്ങൾ മെനയുന്നത് ആരാ, ഡിയേഗോ സിമിയോണി എന്ന അർജൻറ്റീനക്കാരൻ. അങ്ങനെ അർജൻറ്റീൻ കരുത്തിൽ അവരിറങ്ങുമ്പോൾ മറുഭാഗത്ത് ബ്രസീലിയൻ കരുത്തുമായിട്ടാണ് റയൽ ഇറങ്ങിയത്. അവരുടെ ഡിഫൻസിൽ എതിർ മിലീറ്റാവോ, മുന്നേറ്റത്തിൽ വിനിയും റോഡ്രിഗോയും ഒരുമിച്ച്, ഇങ്ങനെയാണ് അവരിറങ്ങിയത്. ഒരു ഭാഗത്ത് അർജൻറ്റീനക്കാർ ആണെങ്കിൽ മറുഭാഗത്ത് ബ്രസീലുകാർ. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ബ്രസീലിൻ്റെ താരം എൻഡ്രിക്ക് റയലിനായിട്ട് ഇറങ്ങിയെങ്കിൽ മറുഭാഗത്ത് ഏഞ്ചൽ കുറയ, അർജൻറ്റീൻ താരം ഏഞ്ചൽ കുറയ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് വന്നു. ബ്രസീലിയൻ താരം എതിർ മിലിറ്റാവോയാണ് റയലിൻ്റെ ഗോൾ കണ്ടെത്തിയത്. ബ്രസീലിയൻ താരം വിനി ജൂനിയറുടെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ പിറന്നത്, ഒരു ബ്രസീലിയൻ ഗോൾ. മറുഭാഗത്തോ അങ്കൽ കുറയ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന് അവസാന ഘട്ടത്തിൽ ഗോളടിച്ചു, റയൽ മാഡ്രിഡിൻ്റെ കയ്യിൽ നിന്ന് വിജയം തട്ടിപ്പറിച്ചു, സമനിലയാക്കി. അങ്ങനെ ഒരു സൂപ്പർ ക്ലാസിക്കോ പോരാട്ടം കൂടി നമ്മൾ ഇന്നലെ കണ്ടു എന്നർത്ഥം. ഏതായാലും മിനി ബ്രസീലും മിനി അർജൻറ്റീനയും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.